നമ്മൾ പോയി എത്ര നല്ല ചിക്കൻ ബിരിയാണി കഴിച്ചാലും അത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ആ ഒരു നാടൻ ചിക്കൻ ബിരിയാണീൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അല്ലേ വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ തോന്നുമല്ലേ ഇന്ന് നമ്മുടെ മലബാർ സ്പെഷ്യൽ നാടൻ ചിക്കൻ ബിരിയാണി ആട്ടോ ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് കണ്ടു നോക്കിയാലോ ആദ്യം നമുക്ക് ഒരു പാനെടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും മൂന്ന് ടേബിൾ സ്പൂണ് തന്നെ നെയ്യും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് സവാള ഒന്ന് മൂപ്പിച്ച് നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കില്ലേ സവാളയും വണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനുള്ളത് ആദ്യം തന്നെ ചെയ്തു വെക്കുന്നുണ്ട് അപ്പോൾ വലിയൊരു സവാള തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാം ഒരേ കനത്തിൽ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കാം എന്നിട്ട് ഇതുപോലൊന്ന് ഈ ഒരു വെളിച്ചെണ്ണയിലും നെയ്യയിലും ഒക്കെ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം ഫുള്ളായിട്ട് നെയ്യെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ വെളിച്ചെണ്ണ മിക്സ് ചെയ്തിട്ട് ചെയ്തെടുത്താൽ മതി അപ്പം രീതിയിൽ ഏകദേശം ഇങ്ങനെ ബ്രൗൺ കളറായി വരുന്ന വരുന്നൊരു സമയത്ത് നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പ് ഏകദേശം ഒന്നായി വരുമ്പോൾ നമുക്ക് കിസ്മിസും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഏകദേശം ഒന്ന് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം പിന്നെ ഒരുപാടങ്ങ് കളർ ചേഞ്ച് ആവാൻ നിൽക്കരുത് കേട്ടോ നമ്മളിത് ഈ ഒരു എണ്ണയിൽ നിന്ന് മാറ്റിയാൽ പെട്ടെന്ന് തന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് ഡാർക്കായി വരും അപ്പോൾ ഈ ഒരു കളറാവുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ നിന്ന് കോരിയെടുക്കാം ഒരു വേറെ പാത്രത്തിലേക്ക് വെള്ളം വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ഊറ്റിയെടുത്ത ശേഷം വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണിയുടെ മസാല റെഡിയാക്കി തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ആദ്യം യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നാല് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പാകത്തിന് മസാലയൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടോ ഇത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എട്ട് പച്ചമുളക് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഒരു തുടം വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി ഒരു മൂന്ന് പീസൊക്കെ വലിയ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ചെറിയുള്ളി ഒരു എട്ടു പത്തെണ്ണം എടുത്താൽ നമ്മുടെ ഈ മസാലയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും അത് ഒരുപാട് ഫൈനായിട്ട് അരച്ചെടുക്കരുത് ചതച്ചെടുക്കണം കേട്ടോ ഇതുപോലെ ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആയിട്ട് വരുമല്ലോ അത് വരെ നമുക്ക് വാറ്റിയെടുക്കാം കേട്ടോ അതിനുശേഷം അതിലേക്ക് ചതച്ചെടുത്ത് മിക്സും ചേർത്തിട്ട് വീണ്ടും പച്ചമണം വരെ ഒന്ന് വാറ്റിയെടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു നാല് തക്കാളി നല്ല പഴുത്ത നാല് തക്കാളി ചേർത്തിട്ട് വീണ്ടും നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടങ്ങി വരണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഇടയ്ക്കൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന ബിരിയാണി മാലയട്ടയും പാക്കറ്റിൽ നമ്മൾ വാങ്ങിക്കാൻ കിട്ടില്ല അതാണ് ചേർത്തിട്ടുള്ളത് അത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതും അതേപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറയെ കുരുമുളക് ക്രഷ് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം ഇനി നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കിലോ ചിക്കനായിട്ടോ എടുത്തിട്ടുള്ളത് അരി എടുക്കുന്നത് മൂന്ന് ഗ്ലാ കപ്പാണ് അരി അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കിലോ ചിക്കനായിട്ടോ അതിലേക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചിക്കനും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയിൽ നന്നായിട്ട് കോട്ടയുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്കതിലേക്ക് മല്ലീല പുതിയ എല്ലാം ചേർത്ത് കൊടുക്കാം നമ്മൾക്ക് അരക്കപ്പ് മല്ലിയിലയും കാൽക്കപ്പ് കപ്പ് കേട്ടോ ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു ടേബിൾ സ്പൂണ് നാരങ്ങ നീരും മൂന്ന് ടേബിൾ സ്പൂണ് തൈരും ചേർത്ത് കൊടുക്കുക പുളിക്കനുസരിച്ച് വേണ്ടോ തൈര് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം പുളിയുള്ള തൈരാണ് അതൊരു മൂന്ന് ടേബിൾ സ്പൂണും കൂടി ചേർത്തിട്ട് നന്നായിട്ടനൊന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടനൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഉപ്പ് കുറവാൻ തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ചെറിയ തീലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു നയൻറ്റി പെർസെൻറ്റേജ് കുക്കാവുന്നവരെ വേവിച്ചെടുക്കണം പിന്നെ നമുക്ക് റൈസ് ഒന്ന് ഊറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ട് വെള്ളം ഞാൻ അത്യാവശ്യം നല്ല വെള്ളത്തിന് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഊറ്റിയെടുക്കാം പശമുഴൻ കളയാൻ വേണ്ടിയിട്ടുള്ള അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ അരി ഊറ്റിയെടുക്കുന്നതുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ച് മുന്നിൽട്ട് നിൽക്കുന്ന രീതിയിൽ വേണ്ടട്ടോ ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ക്യാരറ്റ് അരിഞ്ഞെടുത്തിട്ടുള്ളതും കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക അതും ചേർത്ത് കൊടുക്കുക എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വന്ന ശേഷം നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള കായ്മ റൈസാണ് കേട്ടോ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ മൂന്ന് കപ്പ് അരി ആട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അതേസമയം ഇതൊന്ന് ഇളക്കി കൊടുക്കണം എന്തൊക്കെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി ഇട്ടു കേട്ടോ കുറേ സമയം നമ്മൾ അവിടുന്ന് മാറി നിൽക്കുന്നു ചേരുത് റൈസ് അപ്പോഴേക്ക് റെഡിയായിട്ട് വരും ഇപ്പോൾ അത് ആ റൈസൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഒരു എയ്റ്റി പെർസെൻറ്റേജ് കുക്കായി കഴിഞ്ഞാൽ നമുക്കിത് ഊറ്റിയെടുക്കണം അപ്പോൾ അത് ഊറ്റിയെടുത്ത് ഉടനെ തന്നെ ഞാനാ ഒരു ചിക്കൻ വേവിച്ചതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വാഴയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് തുണി എന്തെങ്കിലും വെച്ചിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് ചിക്കൻ മസാല കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ നേരിട്ടിൻ്റെ മുകളിൽ തന്നെ റൈസ് ഇട്ട് കൊടുക്കാട്ടെ ചെയ്യുന്നത് ചെറിയൊരു വെള്ളത്തോട് കൂടെ തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അത് വലിഞ്ഞു വരും കേട്ടോ നമ്മൾ ഊറ്റിയെടുത്താൽ ഉടനെ തന്നെ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നെയ്യും വെളിച്ചെണ്ണയും ഉണ്ടായിരുന്ന മിക്സ് ഉണ്ടല്ലോ അത് കുറച്ച് ഇതിന് മുകളിലായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് മല്ലിയില കുറച്ച് മാറ്റി വെച്ച് മല്ലിയിലയും പുതിനയും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സവാളയുണ്ടല്ലോ അതൊന്നിതിന് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാലയാണ് അത് കുറച്ച് കുറച്ച് മതിയെ നമ്മൾ റൈസിലേക്ക് തന്നെ കറുപട്ട ഇലക്കൊക്കെ ഇട്ടിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അത് കുറച്ച് എല്ലാ ബാധിക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒര കാൽ ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ പിന്നെ ബാക്കിയുള്ള റൈസ് വീണ്ടും നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ രണ്ട് ലെയർ ആയിട്ട് ഞാൻ ചെയ്തെടുക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് നല്ല എന്താ പറയുക ചൂടാക്കാത്ത നെയ്യൊന്ന് ആക്കി കൊടുക്കും നല്ലൊരു ഫ്രഷ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അതൊരു ഒന്നര ടേബിൾ സ്പൂണോളം അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം നേരത്തെ ചെയ്ത പോലെ തന്നെ മല്ലിയില പുതിനീനയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സവാളയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുന്ന കുറച്ചങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടിട്ടുള്ളൂ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അടച്ചു വെച്ചിട്ട് ആവി പുറത്തേക്ക് പോവാത്ത രീതിയിൽ അടച്ചു വെച്ചിട്ട് ദം ദമ്മിട്ടെടുക്കണം ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് തുറക്കാം നല്ല ഫ്ലേവർഫുൾ ആയ നല്ല നാടൻ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് റൈസും ചിക്കൻ മസാലയും ഒക്കെ വേറിട്ട് വേറിട്ട് മാറ്റി വെക്കണം രണ്ടും രണ്ട് പാത്രത്തിലേക്കാക്കി നമുക്ക് മാറ്റി വെക്കാം ഇതുപോലെ മെല്ലെ അങ്ങ് എടുത്തിട്ട് സെർവ് ചെയ്താൽ മതി തമ്മിൽ ഒട്ടിപ്പിടിക്കാത്ത നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ രണ്ടും രണ്ട് പാത്രത്തിലേക്കായിട്ട് മാറ്റിയിട്ടുണ്ട് ചിക്കൻ മസാല വേറെ പാത്രത്തിലേക്കും ആക്കിയിട്ടുണ്ട് റൈസ് വേറൊരു പാത്രത്തിലേക്കും ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് സെർവ് ചെയ്ത് കഴിക്കുന്ന പണിയുള്ളൂ അത്യാവശ്യം നല്ല മസാലയോട് കൂടിയിട്ടുള്ള ചിക്കൻ മസാല തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് പ്ലേറ്റിലേക്ക് അങ്ങ് സെർവ് ചെയ്യാം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്തിട്ടുള്ള ഓണിയൻസ് ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ആയിട്ടുള്ള മലബാർ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലല്ല നിങ്ങൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു തവണ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാവും അതുപോലെ നമ്മുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ പുതിയൊരു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം അതുവരേക്കും ബൈ താങ്ക്